വരാപ്പുഴയിൽ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട ശ്രീജിത്തിന്റെ വീട് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിക്കുകയാണ്. വിശദാംശങ്ങൾ അജിത് ജോസഫ് നൽകും. അജിത്, കോടിയേരി ശ്രീജിത്തിന്റെ കുടുംബാംഗങ്ങളെ കണ്ടോ? കോടിയേരി ബാലകൃഷ്ണൻ ആശയവിനിമയം നടത്തുകയാണ്. അന്ന് ശ്രീജിത്തിനെ കസ്റ്റഡിയിൽ എടുത്തിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഉണ്ടായ സംഭവങ്ങളാണ് ഇപ്പോൾ വീട്ടുകാർ കോടിയേരിയോട് വിശദീകരിക്കുന്നത്. പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത RTF കാർ വഴിയിൽ വെച്ച് തന്നെ ശ്രീജിത്തിനെ മർദ്ദിച്ചിരുന്നുവെന്ന് ശ്രീജിത്തിന്റെ അമ്മയും ഭാര്യയും എല്ലാം ഇപ്പോൾ കോടിയേരിയോട് സങ്കടം പറയുന്ന കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ഏതായാലും അല്പം മുമ്പാണ് കോടിയേരി ബാലകൃഷ്ണൻ വലിയ സുരക്ഷാ സന്നാഹങ്ങളുടെ അകമ്പടിയോടുകൂടി വരാപ്പുഴ ദേവസ്വം പാടത്തുള്ള ശ്രീജിത്തിന്റെ വസതിയിൽ എത്തിയത്. കോടിയേരി എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. ഒടുവിൽ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശത്തിന്റെയും അല്ലെങ്കിൽ നിർബന്ധത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ ശ്രീജിത്തിന്റെ വീട് സന്ദർശിക്കാൻ തീരുമാനിച്ചത്. BJP പ്രവർത്തകരിൽ നിന്നുൾപ്പെടെ പ്രാദേശികമായി വലിയ പ്രതിഷേധങ്ങൾ ഉയരും എന്നുള്ള വിലയിരുത്തലിനെ തുടർന്നാണ് ഈ ഇക്കാര്യത്തിൽ സന്ദർശിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെ പ്രതിഷേധങ്ങളോ എതിർപ്പുകളോ ഒന്നും ഉയർന്നിട്ടില്ല. എന്നാൽ ഇത് ഇപ്പോഴും സന്ദർശനം തുടരുകയാണ്. ഇതിനുശേഷം മടങ്ങുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ശ്രീജിത്തിന്റെ കുടുംബാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുകയാണ്. ശ്രീജിത്തിന്റെ ഭാര്യയും അമ്മയും ഉൾപ്പെടെയുള്ളവർ കോടിയേരിയോട് അന്ന് സംഭവിച്ചത്, അന്ന് ശ്രീജിത്തിനെ ഇവിടെ RTF ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകുമ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഇപ്പോൾ കോടിയേരിയോട് വിശദീകരിക്കുകയാണ്. ഏതായാലും CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ രാഷ്ട്രീയപരമായി വളരെ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണം. യഥാർത്ഥ വാസുദേവൻ വരാപ്പുഴയിൽ ആത്മഹത്യ ചെയ്ത വാസുദേവന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ശ്രീജിത്ത് ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. എന്നാൽ യഥാർത്ഥ പ്രതികൾ ആയിരുന്നില്ല ശ്രീജിത്ത് എന്നതാണ് പിന്നീട് പുറത്തു വന്നത്. അപ്പോഴാണ് CPM നേതൃത്വത്തിന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ ഇടപെടൽ സംശയിക്കപ്പെട്ടത്. CPM ആണ് പ്രതിപട്ടികയിലേക്കുള്ള പേരുകൾ നിർദ്ദേശിച്ചത് എന്നതായിരുന്നു ഉയർന്ന ആക്ഷേപം. അതോടൊപ്പം തന്നെ സാക്ഷി മൊഴികൾ തിരുത്താൻ CPM നേതാക്കൾ ഇടപെട്ടു എന്ന വിധത്തിലുള്ള ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് CPM നേതൃത്വത്തിനെതിരെ വലിയ ആക്ഷേപങ്ങൾ കോൺഗ്രസും BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ, കൃത്യമായി പറഞ്ഞാൽ ശ്രീജിത്ത് കൊല്ലപ്പെട്ട് 3 ആഴ്ച പിന്നിടുമ്പോഴാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ശ്രീജിത്തിന്റെ വീട്ടിലെത്തുന്നത്. ഇവിടെ വരാപ്പുഴയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കാനായിട്ടാണ് കോടിയേരി എത്തിയത്. ആ കൂട്ടത്തിൽ ശ്രീജിത്തിന്റെ വീട് കൂടി സന്ദർശിക്കാൻ ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കോടിയേരി തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും മുഖ്യമന്ത്രി കഴിഞ്ഞ ഒരു ദിവസം ശനിയാഴ്ച മുഴുവൻ എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ശ്രീജിത്തിന്റെ വീട് സന്ദർശിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ശ്രീജിത്തിന്റെ കുടുംബാംഗങ്ങളും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി എത്താതെ പോയതിലുള്ള വിഷമം പങ്കുവച്ചിരുന്നു. പോലീസിന്റെ ചുമതല വഹിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള ആളാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇവിടെ എത്തിയില്ല എന്നുള്ളത് ശ്രീജിത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് വലിയ വിഷമം ഉണ്ടാക്കിയിരുന്നു. ഇന്ന് കോടിയേരി എത്തുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ, വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് എതിർപ്പുകൾ ഉണ്ടാകുമോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പാർട്ടി നേതൃത്വവും പോലീസും എല്ലാം ശ്രീജിത്തിന്റെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടു. എന്നാൽ അവർക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കോടിയേരി സന്ദർശിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഇല്ല എന്ന് അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കോടിയേരി ശ്രീജിത്തിന്റെ വീട്ടിൽ എത്തി കുടുംബാംഗങ്ങളെ കാണുന്നത്. ഏതായാലും അവർ അന്ന് സംഭവിച്ച കാര്യങ്ങൾ, പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ക്രൂരമായ ഇടപെടൽ കോടിയേരിയെ അറിയിക്കുകയാണ്. മുൻപ് പോലീസ് മന്ത്രി കൂടിയായിരുന്നു കോടിയേരി എന്നതും ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കണം. ഏതായാലും ജില്ലാ സെക്രട്ടറി P രാജീവും ഒപ്പം വലിയ ഒരു പോലീസ് സന്നാഹവും ഒപ്പം ചുവപ്പ് സേന അംഗങ്ങളും കോടിയേരിയെ അനുഗമിച്ച് ഇപ്പോൾ വരാപ്പുഴയിലെ ശ്രീജിത്തിന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പൊ കോടിയേരി വീട്ടുകാരെ കണ്ടതിന് ശേഷം വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്, മാധ്യമങ്ങളുമായി സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സന്ദർശനം അദ്ദേഹം പൂർത്തിയാക്കി മടങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അല്പസമയത്തിനകം തന്നെയാണ് വരാപ്പുഴ ടൗണിൽ, ഏകദേശം ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള വരാപ്പുഴ ടൗണിൽ CPMന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ P രാജീവനും S ശർമ്മയ്ക്കും ഒപ്പമാണ് അദ്ദേഹം ഇപ്പോൾ. അതീവ നിർണായകമായ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സാഹചര്യം കൂടിയാണിത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വരാപ്പുഴയിൽ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട ശ്രീജിത്തിന്റെ വീട് സന്ദർശിക്കുന്നു. ശ്രീജിത്ത് കൊല്ലപ്പെട്ട് 3 ആഴ്ചയ്ക്ക് ശേഷമാണ് ഏതെങ്കിലും ഒരു LDF നേതാവ്, CPM എന്നത് മാത്രമല്ല, ഏതെങ്കിലും ഒരു LDF നേതാവ് ശ്രീജിത്തിന്റെ വീട് സന്ദർശിക്കുന്നത്.